മേൽ 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 വിണ്ണിലെ ചേക്കേരാ കിളികളായി മേൽ 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 വിണ്ണിലെ ചേക്കേരാ കിളികളായി വെറുതെ ഏതോ കൊമ്പിൽ കൂടുണ്ടാക്കാൻ പോകാറായി താഴെ മണ്ണിൻ നേരും തേടാറായി ഒരേ നിറം സ്വരം പെണ്ണുകാണലിന് മെഹ്റൂഫിന്റെ വീട്ടുകാരിട്ടതാ സാധാരണക്കാർക്കും പണക്കാർക്കും ഇടയിൽ ഒരേപോലെ പ്രശസ്തമായ ഉസ്താദ് ഹോട്ടൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അടച്ചു പൂട്ടുകയുണ്ടായി. ശക്തരായ ബിസിനസ്സുകാരുടെ കരങ്ങളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത്. പക്ഷേ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഉസ്താദ് ഹോട്ടലിന്റെ ഉടമസ്ഥൻ കരീംകായും അവിടെ ജോലിയെടുക്കുന്നവരുടെ കുടുംബങ്ങളും ചേർന്ന് ചെറുകിട കച്ചവടക്കാർക്ക് ഒരു മാതൃകയാവുകയാണ്. 10-30 കൊല്ലമായിട്ട് നമ്മൾ ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന യാതൊരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ഉസ്താദ് ഹോട്ടൽ വീണ്ടും തുറക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ന്യൂസ് ടീം കണ്ടെത്തിയ ലേറ്റസ്റ്റ് അണ്ടർകവർ സ്റ്റോറി.
ബീച്ച് ബേ ഇന്റർനാഷണൽ ഹോട്ടലിൽ വിദേശികൾക്ക് വിളമ്പി കൊടുത്തത് ഉസ്താദ് ഹോട്ടലിലെ ബിരിയാണി. 35 രൂപയ്ക്ക് ഉസ്താദ് ഹോട്ടലിൽ വിൽക്കുന്ന ബിരിയാണി 350 രൂപയ്ക്ക് ബീച്ച് ബേ ഇന്റർനാഷണലിൽ. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലിയറൻസ് കിട്ടിയതോടെ പുതിയ പരിഷ്കാരവും ആവേശത്തിനൊപ്പം പുതിയ വിഭവങ്ങളുടെ മെനുവും ഇറക്കിക്കൊണ്ട് കോഴിക്കോടിന്റെ ഒരു ചിഹ്നമായ ഉസ്താദ് ഹോട്ടലിൽ ഈ വരുന്ന ഞായറാഴ്ച ഒരു പുതിയ അധ്യായം തുറക്കുകയാണ്. അല്ല, അമിതാഭ് ബച്ചൻ. Congratulations.